വായു വായു ഞങ്ങളുടെ കണ്ണൂരേക്ക് എന്ന പാട്ട് പാടി വൈറലായി പയ്യന്നൂർ ഡിവൈഎസ്പി ഓഫീസിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ എൻവി സ്വപ്ന പാട്ട് മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ബോധവൽക്കരണ ക്ലാസുകൾ നയിക്കുന്ന വനിതാ പോലീസ് സംഘമായും വ്യത്യസ്തയാണ് സ്വപ്ന വായു വായു ഞങ്ങളുടെ കണ്ണൂരേക്ക് കണ്ണൂരിൽ പല കാഴ്ചകൾ കാണാം 140 തെയ്യക്കോലം ദൈവേ ഇന്നൊരു വിളിയും കേൾക്കാം ജോലിത്തിരക്കും ഉത്തരവാദിത്വവും ധാരാളമുള്ള മേഖലയാണ് പോലീസ് ഉദ്യോഗസ്ഥരുടേത് അതിനാൽ പലരും തങ്ങളിലെ കലകളെ കുഴിച്ചു മൂടുകയാണ് പതിവ് എന്നാൽ ജോലിയുടെ സ്വഭാവം അനുസരിച്ച് തന്റെ സർഗവാസനകൾ ഒപ്പം കൂട്ടുന്നതിൽ വിജയിച്ചിരിക്കുകയാണ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറായ എൻ വി സ്വപ്ന റിട്ടയേർഡ് സർക്കിൾ ഇൻസ്പെക്ടറായ കരിവെള്ളൂരെ പി വി നിർമ്മല എഴുതിയ വായോ വായോ ഞങ്ങളുടെ കണ്ണൂരേക്ക് എന്ന് തുടങ്ങുന്ന കണ്ണൂർ പാട്ട് പാടി ഹിറ്റാക്കിയതോടെയാണ് സ്വപ്ന എന്ന പോലീസുകാരി പാട്ടുകാരി എന്ന നിലയിൽ കൂടുതൽ അറിയപ്പെട്ടു തുടങ്ങിയത് ജിതേഷ് കക്കിടിപ്പുറത്തിന്റെ പ്രശസ്തമായ പാലോം പാലോം എന്ന നാടൻ പാട്ടിന്റെ ഈണത്തിൽ റസാക്ക് കരിവെള്ളൂരിന്റെയും വിജയൻ കരിവെള്ളൂരിന്റെയും സംഗീത സഹായത്തോടെയാണ് സ്വപ്നയുടെ ശബ്ദത്തിലൂടെ ആവിഷ്കരിക്കപ്പെടുന്നത് ഞാനൊരു ദിവസം വൈകുന്നേരം ഇവിടുന്ന് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കരിവള്ളൂരിലെ ഒരു സ്റ്റുഡിയോയിൽ ചെന്നിട്ട് ഞാൻ ഒരു പാട്ടങ്ങ് പാടി പാട്ട് പാടിയപ്പോൾ അതിന് പ്രത്യേകിച്ചൊരു പേരൊന്നും ഉണ്ടായിരുന്നില്ല ഒറ്റ ടേക്കിൽ ഞാനങ്ങ് പാട്ട് പാടി അതിന് നമ്മൾ റസാഖ് കരിവള്ളൂർ വിജയൻ കരിവള്ളൂർ എന്നിവർ അതിനൊരു താളമൊക്കെ ഇട്ട് തന്നു ഇട്ട് തന്നപ്പോൾ ആ പാട്ടങ്ങ് പാടി ആ പാട്ട് സേവ് ചെയ്തിട്ട് ഏത് പേരിലാണെന്ന് ചോദിച്ചപ്പോഴാണ് അതിന് കണ്ണൂർ പാട്ട് എന്ന് പറഞ്ഞിട്ടൊരു പേര് നമ്മൾ അവിടുന്ന് കൊടുക്കുന്നത് പാട്ട് പാടി ഒറ്റ ടേക്കിൽ പാട്ടങ്ങ് ഓക്കെ ആയി അതിന് ശേഷം അതിന് പിന്നെ ഒരു കുട്ടി പിന്നെ മാഡത്തിൻ്റെ മകൻ്റെ ഭാര്യ ആ മകളൊരു കുറച്ച് വിഷ്വൽസൊക്കെ ഇട്ടിട്ട് അതിനൊരു വീഡിയോ ആക്കിയിട്ട് പിറ്റേ ദിവസം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലിട്ട് വാട്സപ്പ് ഗ്രൂപ്പിലിട്ട് യൂട്യൂബിലിട്ടു യൂട്യൂബിലൊക്കെ ഇട്ട് കഴിഞ്ഞ് ആ പാട്ട് പുറത്തിറക്കി ഏകദേശം ഒരു മണിക്കൂറായി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് നമ്മളത് ലോകത്തിൻ്റെ തന്നെ പറയാം പല ഭാഗങ്ങളിൽ നിന്നായിട്ട് ഒരുപാട് കോളുകൾ വന്ന് ആ കോളുകളിലൊക്കെ ആ പാട്ടിനെക്കുറിച്ചുള്ള അവരുടെ കണ്ണൂരിനെ കുറിച്ചുള്ള ഓർമ്മകളും അവരുടെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഫീലിങ്ങുകളൊക്കെ അതിൽ വരുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് വളരെയധികം അപ്രീഷിയേറ്റ് ആയിട്ടുള്ള കുറേ വാക്കുകൾ സ്നേഹത്തോടെ എനിക്ക് തന്നു സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും ബി എഡുമുള്ള സ്വപ്നയ്ക്ക് അധ്യാപക വൃത്തിയോടും ഏറെ സ്നേഹമായിരുന്നു അതിനാൽ തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള നിയമ ബോധവൽക്കരണ സംബന്ധിയായ ക്ലാസുകളിലെ അവിഭാജ്യ മുഖമായി മാറിയിട്ടുണ്ട് സ്വപ്ന കാക്കിയുടുപ്പിനുള്ളിലെ സമ്മർദ്ദങ്ങൾക്കിടയിലും ഏറ്റവും നിർമ്മലമായ ശബ്ദത്തിൽ സ്വപ്ന പാടിക്കൊണ്ടേയിരിക്കുന്നു തളിരിട്ട കിനാക്കൾ തൻ താമരമാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വീരുന്നു കാരൻ എൻ്റെ വീരുന്നു കാരൻ പയ്യന്നൂർ ഡിവൈഎസ്പി ഓഫീസിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സ്വപ്ന എൻ വി നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ കാക്കിക്കുള്ളിലെ കലാകാരന്മാർ എന്നൊക്കെ അത്തരത്തിൽ അക്ഷരാർത്ഥത്തിൽ അങ്ങനെ വിളിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരു മേഡം തന്നെയാണ് അപ്പോൾ നമ്മൾ പാട്ടൊക്കെ കേട്ടു അപ്പോൾ ഇത്രയും മനോഹരമായി പാടുമ്പോഴും പാട്ട് പഠിച്ചിട്ടില്ല അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പോൾ ഒരു ട്രൂപ്പ് ഒക്കെ ഇവിടെ ഫോം ചെയ്ത് വന്നിട്ടുണ്ടല്ലേ അപ്പോൾ ആ ഒരു ട്രൂപ്പിനെ കുറിച്ച് കുറച്ച് നമ്മളോട് സംസാരിച്ചോളൂ ആരൊക്കെയാണ് നിങ്ങൾ ഏതൊക്കെ പ്രോഗ്രാമാണ് കണ്ടക്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഞങ്ങൾ പിന്നെ കണ്ണൂർ ഇപ്പോൾ രണ്ട് ജില്ലയുണ്ട് കണ്ണൂർ സിറ്റിയും കണ്ണൂർ റൂറലും അത് നിലവിൽ വരുന്നതിന് മുന്നേ തന്നെ കണ്ണൂർ ജില്ലയിൽ പോലീസുകാർ പോലീസുകാരികളും കൂടിയിട്ട് അത്യാവശ്യം ചില ചടങ്ങുകൾക്കൊക്കെ പാടാൻ വേണ്ടി ഒരു ട്രൂപ്പ് ഉണ്ടാക്കി പിന്നീട് നമ്മൾ അതിന് ഗാനമേള ട്രൂപ്പായിട്ട് തന്നെ പോലീസുകാരുടെ സമ്മേളനങ്ങൾക്കും സ്പോർട്സ് പോലുള്ള പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ പാടാൻ വേണ്ടി ഒരു ട്രൂപ്പ് ഉണ്ടാക്കി
നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന കണ്ണൂർ എസ് പി ആയിട്ടിരുന്ന പി ബി രാജീവ് സാറും നല്ലൊരു ഗായകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ സപ്പോർട്ടോടുകൂടി ഞങ്ങൾ അതൊരു പരിപാടിയൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പിന്നെ നമ്മുടെ പ്രജീഷ് എസ് കെ ഏഴോം ഉള്ള പ്രജീഷ്, പിന്നെ ഒരു ഷിജു, അതുപോലുള്ള സുരേഷ് ബാബു, സൂര്യ, അങ്ങനെ കുറച്ച് പോലീസുകാരൊക്കെ കൂടി ഉള്ള ഒരു ട്രൂപ്പ് ഞങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ അതിന് ചില ചില സമയത്തൊക്കെ ചില ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഞങ്ങളുടെ ഡ്യൂട്ടിയെ ബാധിക്കാത്ത രീതിയിൽ ഞങ്ങൾ പരിപാടികളൊക്കെ അവതരിപ്പിച്ച് വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഡ്യൂട്ടിയെ ബാധിക്കാത്ത രീതിയിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സമൂഹത്തിലെ ഏറ്റവും ഉത്തരവാദിത്തമുള്ള ഒരു ജോലി ചെയ്യുന്നവരാണ് ഏറ്റവും തിരക്കേറിയ, സമയം നോക്കാതെ ജോലി ചെയ്യേണ്ടുന്ന അപ്പോൾ പോലും ഈ പാട്ടിനെ മുറുകെ പിടിക്കാൻ മനസ്സിൻ്റെ ഉള്ളിൽ എപ്പോഴൊക്കെയോ നമ്മൾ സ്നേഹിച്ച അല്ലെ ആ ഒരു പാട്ടിനെ മുറുകെ പിടിക്കാൻ മാഡമൊക്കെ കാണിക്കുന്ന ഈ ഒരു ആത്മസമർപ്പണം ഏറ്റവും അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് തന്നെയാണ്. അപ്പോൾ നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി നമ്മളോട് ഇത്രയും നേരം സംസാരിച്ചതിനും ആദ്യം തന്നെ നന്ദി പറയുന്നു. ക്യാമറമാൻ സുമേഷിനൊപ്പം കെ എൻ വർഷ.